ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ CRPF അഥവാ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ എന്നീ രണ്ട് തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിലെ ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് പോസ്റ്റിലേക്കും പ്ലസ് ടു യോഗ്യതയുള്ള ക്യാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എങ്ങനെയാണെന്നും, അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലൂടെയാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസും ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ള എല്ലാ ക്യാൻഡിഡേറ്റ്സും ഈ ഒരു വീഡിയോ നിർബന്ധമായി മുഴുവനായി കാണുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സ്റ്റെനോഗ്രാഫർ, ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്ററി എന്നീ രണ്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. ASI പോസ്റ്റിലേക്ക് 143ഉം ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് 1315ഉം വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ള എല്ലാ ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. 4/1/2023, അതായത് ഇന്ന് മുതൽ 25/1/2023 വരെയാണ് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നത്. ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. പ്ലസ് ടു ആണ് യോഗ്യതയായി വേണ്ടത്. പ്ലസ് ടുവിൽ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റായി വരുന്നത് 26/1/1998 25/1/2005 വരെ ജനിച്ച എല്ലാ ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ CRPFൻ്റെ സൈറ്റിൽ കൂടെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഒരു സൈറ്റിൽ കയറിയ ശേഷം ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായും ക്യാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊസില്ല ഫയർഫോക്സിലൂടെയോ ക്രോം ബ്രൗസറിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഡെസ്ക് ടോപ്പ് മോഡ് ഇട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷനിൽ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ളത് അത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്ന പോസ്റ്റുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ള ആ ഒരു പോസ്റ്റ് വെക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ രണ്ട് പോസ്റ്റുകൾക്കും പ്ലസ് ടു തന്നെയാണ് യോഗ്യത. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് വയ്ക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പോസ്റ്റ് കോഡ് വന്നിട്ടുണ്ട്. അടുത്തത് ക്യാൻഡിഡേറ്റ്സ് ഫുൾ നെയിം ആണ്, അല്ലെ ആപ്ലിക്കൻ്റെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ, അതിനുശേഷം ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ, അതായത് മറ്റൊരു മൊബൈൽ നമ്പർ കൂടെ കൊടുക്കേണ്ടതാണ്. ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഡിക്ലറേഷൻ ആണ്. ഐ എഗ്രി കൊടുത്ത് ഈ കാണുന്ന ക്യാപ്ച അതുപോലെ ടൈപ്പ് ചെയ്ത് റീവേരിഫൈ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു റീവേരിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് യൂസർ ഐഡിയും പാസ്വേഡും വരുന്നതാണ്. അപ്പോൾ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ മറ്റ് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ നമ്പർ, പോസ്റ്റ് നെയിം, പോസ്റ്റ് കോഡ് എന്നിവ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത രീതിയിലായിരിക്കും അത് വരുന്നത്. അതിനുശേഷം ജെൻഡറാണ് ചോദിക്കുന്നത്. ജെൻഡർ മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുത്താൽ മതിയാകും. അതിനുശേഷം വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നാഷണാലിറ്റി കൊടുക്കുക, പിന്നെ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. അപ്പോൾ SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, EWS ഉണ്ട്, അൺറിസർവ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ പെടുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ക്യാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണ്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, മാരിറ്റ് സ്റ്റാറ്റസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ. പിന്നെ വരുന്നത് ടെസ്റ്റ് സിറ്റി പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ എക്സാം നമ്മുടെ SSC എക്സാം മോഡൽ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രിഫറൻസ് ടെസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റേറ്റ് നമുക്ക് കൊടുക്കുക. അതായത് കേരളത്തിൽ ഞാൻ ട്രിവാൻഡ്രമാണ് ഫസ്റ്റ് സിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിനുവെച്ചാൽ പ്രിഫറൻസിൽ നമുക്ക് നമ്മുടെ കേരളം തന്നെ വയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇത് ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ടെസ്റ്റ് ഡേറ്റ് ഞാൻ പിന്നെ തമിഴ്നാടാണ് കൊടുത്തേക്കുന്നത്. തമിഴ്നാട് മാറ്റിയിട്ട് നമുക്ക് കേരളം തന്നെ കൊടുക്കാം. കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു ജില്ല കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ കേരളം കൊടുത്തു. അപ്പോൾ കേരളം തന്നെ പ്രിഫറൻസ്ഡ് ഇപ്പോൾ തിരുവനന്തപുരം കൊടുക്കാം, അല്ലെങ്കിൽ പാലക്കാട് കൊടുക്കാം, മലപ്പുറം കൊടുക്കാം, കോഴിക്കോട് കൊടുക്കാം, കോട്ടയം കൊടുക്കാം. അപ്പോൾ ഞാൻ മുകളിൽ തിരുവനന്തപുരം കൊടുത്തുകൊണ്ട് തന്നെ ഇനി എനിക്കത് കൊടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്തിന് അടുത്തുള്ള സ്ഥലം കൊടുക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തിന് അടുത്ത് കൊല്ലമാണ്, കൊല്ലം കൊടുക്കുകയാണ്. സോറി, അത് കണ്ണൂരായി പോയി. അപ്പോൾ കൊല്ലം കൊടുക്കുകയാണ്. അപ്പോൾ കൊല്ലം ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കേരളം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങളുടെ അടുത്തുള്ള സ്ഥലം മറ്റ് സ്ഥലം ഏതെവിടെയാണോ അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 11 സെൻ്ററുകൾ കേരളത്തിൽ മാത്രമുണ്ട്. ഇത് എക്സാം സെൻ്ററാണ് ചോദിക്കുന്നത്, ഫിസിക്കൽ സെൻ്റർ അല്ല ചോദിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ മനസ്സിലാക്കുക, ഫസ്റ്റ് എക്സാം ആണ് ഉണ്ടായിരിക്കുക. അതിനുശേഷം ചോദിക്കുന്നത് അഡീഷണൽ ഡീറ്റെയിൽസിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എസ് എങ്കിൽ, നിങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് 2002 ഗുജറാത്ത് കലാപത്തിലോ 1984 കലാപത്തിലോ വിക്ടിമിൻ്റെ മകനോ മകളോ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും നോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നോ കൊടുക്കുക, അല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യെസ് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാമത്തെ പേജിൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സും കറസ്പോണ്ടൻസ് അഡ്രസ്സും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കറസ്പോണ്ടൻസ് അഡ്രസ്സിൽ നിങ്ങൾ നിലവിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്രസ്സ് ചോദിക്കുന്നത്. ഇതിൽ അഡ്രസ്സ്, നമ്മുടെ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് എന്നിവ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ കറസ്പോണ്ടൻസ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സെങ്കിൽ അവിടെ എസ് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിന് ശേഷം ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മുടെ 10-ാം ക്ലാസ്സിൻ്റെ +2 ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതായത് നെയിം ഓഫ് ബോർഡ്, ഇയർ ഓഫ് പാസിംഗ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, സെലക്ട് എനി വൺ ഓഫ് ദ ഫോളോയിങ്ങിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ്, അതിനുശേഷം സി ജി പി എ അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് മാർക്സ് എന്നിവയിൽ ഏതെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എസ് എസ് എൽ സി ബോർഡ് പഠിച്ചവരാണെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കുക, അതോടൊപ്പം എൻ്റെ സി ബി എസ് ഇ ഒക്കെ ആണ് പഠിച്ചവരെങ്കിൽ ഗ്രേഡ് ഓഫ് മാർക്സ് അല്ലെങ്കിൽ സി ജി പി എ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് ഏതാണോ അത് നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സി ജി പി അല്ലെങ്കിൽ മാർക്സ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മാർക്ക് ഒപ്റ്റൈനോട് ചോദിക്കുന്നുണ്ട്, മാക്സിമം മാർക്ക് എത്രയ്ക്കായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തപ്പോൾ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവുന്നതാണ്. അതിനുശേഷം +2 ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. +2 ഡീറ്റെയിൽസും നെയിം ഓഫ് ബോർഡ് ചോദിക്കുന്നുണ്ട്, ഇയർ ഓഫ് പാസിംഗ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ആണോ ഏതാണോ അത് കൊടുക്കുക. മാർക്സ് ഒപ്റ്റൈനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങളുടെ 10+2 സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡീറ്റെയിൽസ് അതുപോലെ കൊടുത്താൽ മതിയാകും. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം വരുന്നത് ഡോക്യുമെൻ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഡോക്യുമെൻ്റ്സ് ആണ് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ +2 സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം വരുന്നത് 100 രൂപ ആപ്ലിക്കേഷൻ ഫീ ആണ്. അത് ഓൺലൈനായാണ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും തന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ അവർ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ മറ്റ് കാൻഡിഡേറ്റ്സ്, അതായത് ഇ ഡബ്ല്യു എസ്, അൺറിസർവ്ഡ് ഒ ബി സി കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും തന്നെ ഈ 100 രൂപ ആപ്ലിക്കേഷൻ ഫീ വരുന്നതാണ്. അവരെല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ അടച്ചതിന് ശേഷം ഡിക്ലറേഷൻ എല്ലാം ടിക്ക് ചെയ്ത് ഈ ഒരു ക്യാപ്ചയും കൊടുത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിനു ശേഷം ആ ഒരു PDF നിങ്ങൾ എല്ലാവരും തന്നെ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയുള്ള ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ചെയ്ത് മാത്രം ആപ്ലിക്കേഷൻ അയക്കുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ജോയിൻ ചെയ്തതിനു ശേഷം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കാൻഡിഡേറ്റ്സിനും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.